ഹേ ഗായ്സ്, നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ മുടിക്ക് നല്ല നറിഷ്മെൻറ്റ് കൊടുക്കാനും നല്ല സ്ട്രെങ്തനിങ് കൊടുക്കാനുള്ള ഒരു അടിപൊളി പാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിലെൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു പാക്കാണെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് മസാജിങ് ടെക്നിക്സ്, നമ്മുടെ സ്കാൽപ്പ് മസാജിങ് ടെക്നിക്സ് ഞാൻ പറയുന്നുണ്ട്. എനിക്കത് യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റമാണ് വരുന്നത്. സിമ്പിളായിട്ടുള്ള കുഞ്ഞു മക്കൾക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമ്മളെ മുടി ഭയങ്കര ഫ്രിസ് ആയിട്ടൊക്കെയാണ് എൻ്റെ മുടി ഇരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളും, അതായത് നമ്മുടെ ടാംഗിൾസ് ഒക്കെ ഒന്ന് മാറ്റി മുടി നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കണം. എന്തായാലും തലേ ദിവസം മുടി മെടഞ്ഞിട്ടൊക്കെ കിടന്ന് ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് മുടി ഇതുപോലെ ഒരു ചകിരി പോലെ എൻ്റെത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതുപോലത്തെ വൈഡ് ടൂത്ത് കോംബോ അല്ലെങ്കിൽ മറ്റേ കോംബോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളെ കൺവീനിയൻസിനനുസരിച്ചിട്ട് മുടിയിൽ കൈകൊണ്ട് കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ കോംബോ യൂസ് ചെയ്തിട്ട് മുടിയിൽ ബാക്കിയുള്ള കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുക കേട്ടോ. നിങ്ങൾ സാധാ ഒരു എണ്ണ തേക്കുവാണെങ്കിലും ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നമ്മളെ മുടി ടാംഗിൾ ഫ്രീ ആയിരിക്കണം, അതായത് ക്ലീൻ ക്യാൻവാസ് പോലെ. അപ്പോൾ അതെ, ഞാനിവിടെ 7 ഡേ ചലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഈ ഒരു ഫ്ലാക് സീഡ് ജെല്ലാണ് കേട്ടോ. ഇത് നമുക്ക് ഹെയറിനും അതേപോലെ തന്നെ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്കൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ, എങ്ങനെയാണ് ഫ്ലാക് സീഡ് ജെല്ലൊക്കെ ഉണ്ടാക്കുന്നത്, എത്രത്തോളം ബെനിഫിറ്റ് ആണെന്നുള്ളത്. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്യുന്നതും കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നതിനുള്ളൊരു പ്രശ്നമാണ്. ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് തിക്കായിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ കുറച്ചാണ്, അതായത് നമ്മളെ ബോയിലിംഗ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെള്ളം പോലെയോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ അന്നത്തെ വീഡിയോ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇതുപോലെ സ്കാൽപ്പിലും അതേപോലെ തന്നെ നമ്മുടെ മുടിയിലും കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നാമത്തെ രീതി കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ബേസിസിൽ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് നന്നായിട്ട് സ്ട്രെങ്തൺ വെച്ചാൽ തന്നെ നന്നായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ നല്ല ഉള്ളു വെക്കാനും അതേപോലെ പുതിയ സ്ട്രാൻസ് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. പിന്നെ മുടി ഭയങ്കര സോഫ്റ്റായിട്ടാണ് മാറുന്നത്. നമുക്കിങ്ങനെ കയ്യിൽ ഒതുങ്ങും, ഒരുമാതിരി ചകിരിനാര് പോലത്തെ ഒന്നും ഇരിക്കുന്നില്ല. നല്ല അടിപൊളി ടെക്സ്ചറായിട്ട് മുടി മാറുന്നുണ്ട്. ഇപ്പം എൻ്റെ മുടി കണ്ടില്ലേ, അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് വീട്ടിലുണ്ടാക്കിയിട്ട് യൂസ് ചെയ്തവർക്ക് അറിയാം, നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഉണ്ടാകുന്ന ഒരു തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഭയങ്കര കൂളിംഗ് ഒരു സെൻസേഷനാണ് നമുക്ക് സ്കാൽപ്പിന് ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെ വലിയൊരു പോസിറ്റീവ് സൈനാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല ഇത് purple.com അവൈലബിൾ ആണ്, ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഈ ഡയറക്റ്റ് പോർ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം ഞാനൊരു പാത്രത്തിലേക്ക് എനിക്ക് എടുത്തിട്ട് കറക്റ്റ് കംപ്ലീറ്റ് ജെല്ല് ഒരു തുള്ളി പോലും കളയാതെ ഞാൻ സ്കാൽപ്പിലേക്ക് ആക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാം, ദാറ്റ്സ് ഇറ്റ്. പിന്നെ നമ്മൾ ബാത്റൂമിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ മെസ്സ് നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ടെക്നിക്സ് പറഞ്ഞുതരാം, മസാജിങ് ടെക്നിക്സ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർഹെഡിൻ്റെ ഈ ടെമ്പിൾസിൻ്റെ ഭാഗത്ത് സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക, അതായത് നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 times എങ്കിലും മിനിമം നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ, ഏത് ടെക്നിക്സ് ആണെങ്കിലും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സ് ഇതേപോലെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊണ്ടുപോവുക, ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോവുക. അത് ഒരു 3 times തന്നെ നമ്മൾ ചെയ്താൽ മതി, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലൊരു ടിപ്പാണ്. മൂന്നാമത്തന്നെ ഞാൻ ഓൾവേസ് എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്, ഈ ഒരു പ്രഷർ പോയിന്റിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യുക. ആ പ്രഷർ ഒന്ന് പ്രസ് ചെയ്യുക, ഒരു പ്രഷർ കൊടുത്തതിന് ശേഷം ജസ്റ്റ് റിലീസ് ചെയ്യുക. 3 times നമ്മളിത് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു 7 day ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ ഈ ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഞാനിത് കംപ്ലീറ്റ് ഹെയറിലും സ്കാൽപ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു, ദെൻ മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിത് കെട്ടിവെച്ചിട്ട് ഒരു ഞാനൊരു 1/4 hour ഇത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 1 hour വെക്കണമെങ്കിൽ വെക്കാം, അതിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. ഇനി മിനിമം ആണെന്നുണ്ടെങ്കിൽ ഒരു 30 minutes, അരമണിക്കൂറെങ്കിലും നമ്മളിത് സ്കാൽപ്പിൽ ലീവ് ചെയ്യുക, എന്നിട്ട് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യുക. അപ്പോൾ അതേ കുറച്ച് ദിവസമായിട്ട് ഞാനിതിൻ്റെ പുറകിലാണ് കേട്ടോ, ഡെയിലി ഞാനിത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ 2 bottles ഇവിടെ
തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ദിവസം കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഞാൻ പേർപ്പിൾ ഡോട്ട് കോമിൽ നിന്ന് രണ്ട് ബോട്ടിലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്താണെന്ന് ഊഹിക്കാം. ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കേടൊന്നും വരത്തില്ല, നല്ല കൺവീനിയൻ്റ് ആണ്. നമ്മളിത് എടുത്തത് വീണ്ടും ആ കുപ്പിയിലേക്ക് ആക്കാതിരുന്നാൽ മതി. ഇപ്പം തന്നെ ഞാൻ ഹെയർ സാധാ വെള്ളത്തിലോ വാഷ് ചെയ്തില്ല, ഒരു ഷാമ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പം തന്നെ എൻ്റെ മുടിയുടെ ടെക്സ്ചർ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കും. ആ മുന്നത്തത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രത്തോളം നമുക്ക് കയ്യിൽ ഒതുങ്ങും, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 7 ഡേയ്സ് ചലഞ്ച് എടുത്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയണം ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി എന്നുള്ളത്. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, അതേപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കൺവീനിയൻസിനനുസരിച്ചിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ജസ്റ്റ് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു 2 സ്പൂൺ ഓയിൽ നിങ്ങൾ റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ തലേ ദിവസം എണ്ണ തേച്ച് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ മുടി ഫ്രിസ് ആവാതിരിക്കാൻ ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് ഓയിലിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇല്ലാന്നുണ്ടെങ്കിലും മുടി ഭയങ്കരമായിട്ട് ഫ്രിസ്സോ അല്ലെങ്കിൽ ഡ്രൈ ഒന്നും ആക്കുന്നില്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം വർക്കായി എന്നുള്ളതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടാലേ എനിക്ക് മനസ്സിലാവും. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ലവ് യു ഓൾ. ബൈ.